വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ഇഫക്റ്റ് ആണ്, സ്കിൻ ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെരി ഹൈ ഫ്രീക്വൻസി, അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി എ സി റേഡിയസ്, എ സി കണ്ടീഷൻ, എ സി റെസിസ്റ്റൻസ് വിൽ ബി വെരി ഹൈ. This is cross-sectional view. So RAC will be equal to rho into L by 2 pi R into delta, where delta is skin depth. Skin depth. And that quantity delta is given by 1 by root of pi F mu sigma. There are formula term. പൈ എഫ് മ്യൂസിക് പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ, എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ, ഓഫ് ദ സിഗ്നൽ. ദെൻ മ്യൂ പെർമിയബിലിറ്റി, പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ, പെർമിയബിലിറ്റി. സിഗ്മ കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി ഈ ഫ്രീക്വൻസി ആയിട്ടാണ് വളരെ ക്ലോസ്ലി റിലേറ്റ്. ഇങ്ങനെ നമുക്ക് എഴുതാം, സ്കിൻ ഡെപ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ്. ഓക്കെ, സോ എഫ് ഇൻക്രീസസ്, എസ് എഫ് ഇൻക്രീസസ്, ഡെൽറ്റ ഡിക്രീസസ്, സോ എ സി റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സോ അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി, അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസി, വി കാണ്ട് യൂസ് എ conductor or coaxial cable like this because of high AC resistance. So in that case we will use waveguide. Okay, waveguide ana use ya nan parnu waveguide using bo and another ingane varumbo ee boundary condition satisfy cheyanam. Boundary condition at this boundary electric field E should be zero, and here also electric field E should be zero. So the maximum wavelength that can be transmitted is equal to lambda max, or cutoff wavelength that is equal to twice the separation of walls. If that is the A, that is equal to 2A enulla equal to lambda is equal to 2A enulla formula nu varum. Ini namukku nere povanathu adutha question lekkana. Ee question mansalayallo. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ next question. The refractive indices, what the question, refractive indices of the core and cladding, of the core and cladding of an optical communication system, sorry, cladding optical fiber of an optical fiber are 1.55 and 1.51. 1.51. What is the critical angle of incidence? What is the critical angle of incidence? Critical angle of incidence. Option A, 76.95. Option B, 44.25. Option C, 13.05. Option D, 45.75. ഇതാണ് ഫോർ ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ കോർ ആൻഡ് ക്ലാഡിംഗ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ contains a core
and Clary. This is Clary. These are optical materials, core and Clary. This is core. And this is Clary. Clary. Core is having refractive index N1 and cladding is having refractive index N2. Core is denser N1 greater than N2. That is a condition. N1 is greater than N2. N1 greater than N1 greater than N2 എന്നുള്ള കണ്ടീഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ കാണുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കാം, ഏത് ആംഗിളിലാണ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്താലാണ് ഈ വേവ് ഇതിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ നടക്കാനുള്ള റീസൺ എന്താണ്? ഇറ്റ്സ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്നത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദർ വിൽ ബി റിഫ്രാക്ഷൻ, ബെൻഡിങ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന്, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസർ മീഡിയം ഇസ് ഹാവിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയം. റെയറർ മീഡിയം മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഇസ് N2 ഈസ് ലെസ് ദാൻ N1. ഇൻ ദാറ്റ് കേസ് വെൻ ദിസ് ലൈറ്റ് ബീം എൻറ്റേഴ്സ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദിസ് റേ വിൽ ബെൻഡ്. ഓക്കെ, ഇതൊരു പെർട്ടിക്കുലർ ആംഗിളിൽ വരുമ്പോഴാണ് ഈ ബെൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് ഈ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ്, അതിൽ കൂടുതൽ ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ബി ട്രാൻസ്മിറ്റഡ് ടുവേർഡ്സ് ക്ലാഡിംഗ്. ക്ലാഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകും ആൻഡ് ദിസ് റേ വിൽ ബി ലോസ്റ്റ്, ഇറ്റ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ബാക്ക്. സോ ഹിയർ we should have an angle theta c that is called a critical angle. If the angle of incidence is above this critical angle, then total internal reflection will not happen, so this light ray will be lost in the cladding. About total internal reflection nadakkanengil, the condition is theta should be less than theta c critical angle, and critical angle is calculated theta c equal to sine inverse n2 by n1. This is the formula, sine inverse n2 by n1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം. theta c equal to sine inverse, ഇത് n2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്, 1.51 divided by 1.55. So using this formula we can calculate theta c. The value there, you know, just to calculate it. Yes, 76.95, that's correct. Option A is correct, 76.95. അപ്പോൾ ഓർത്തിരിക്കുക, തീറ്റ സി ഇസ് ദ മാക്സിമം ആംഗിൾ എബോ ദ റേ വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ബാക്ക്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ ആവശ്യമായ മാക്സിമം ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കനോട്ട് ബി
part of which cannot be part of an optical communication system. The question number 25 and 26 are. Which cannot be a part of optical communication system. Option A, avalanche photodiode. Okay. Hello. The corporate line. Avalanche photodiode, option B. Semiconductor laser diode, option C. LED, option D. Gun diode. The option A, avalanche photodiode. Gun diode ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട്. ബാക്കിയെല്ലാം ഒപ്റ്റിക്കൽ. ഈ avalanche photodiode ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആണോ ഒപ്റ്റിക്കൽ സിഗ്നൽ ജനറേറ്റർ ആണോ? ഫോട്ടോഡയോഡ്. avalanche photodiode എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഫോട്ടോ ഡിറ്റക്ടർ ആണ്. ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ avalanche മൾട്ടിപ്ലിക്കേഷൻ വരും, അതുപോലെ കറണ്ട് കണ്ടക്ട് ചെയ്യും. രണ്ടാമത്തെ ഡിവൈസ് ഏതാണ്? സെമി കണ്ടക്ടർ ലേസർ. ഇത് ഒപ്റ്റിക്കൽ സോഴ്സ് ജനറേറ്റർ ആണോ അതുപോലെ റിസീവർ സൈഡിലാണോ ട്രാൻസ്മിറ്റർ സൈഡിലാണോ വരിക? ലേസർ. സോ ഇറ്റ് വിൽ ബി ഇൻ ട്രാൻസ്മിറ്റർ സൈഡ്. ഓക്കെ. സോ LED ഇസ് അനദർ ലൈറ്റ് സോഴ്സ്. ഗൺ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് അപ്ലിക്കേഷൻ, മൈക്രോവേവ് ഓസിലേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഗൺ ഡയോഡ്. സോ ഗൺ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് അപ്ലിക്കേഷൻ. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ പാർട്ട് അല്ലാത്തത് ഗൺ ഡയോഡ് ആണ്. കറക്റ്റ് ഓപ്ഷൻ എസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ് നമ്പർ 26. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് VSWR = 3, the value of reflection coefficient is, the value of reflection coefficient. Yes. Option A, 1/2. Option A, 1/2. Option B, 1/3. Option C, 1/4. Option D, 1. VSWR 4 ആണ് വന്നിട്ടുണ്ട്. ഫൈൻഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. ഏതാണ് ആൻസർ? 1/2 ആണോ? ഓക്കെ. ഏതാണ് ഫോർമുല? ടോ ഈക്വൽ ടു റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. ടോ ഈക്വൽ ടു ഫോർമുല ഈസ് എസ് മൈനസ് 1/(S+1). അതാണ് നമുക്ക് ഓൾറെഡി അറിയാം, എസ് ഈക്വൽ ടു 1+(mod ടോ)/(1-mod ടോ). സോ ഇതിൽ നിന്ന് നമുക്ക് ടോ എന്ന് പറയുന്നത് ഓർ മോഡ് ടോ വിൽ ബി ഈക്വൽ ടു S-1/(S+1). ഫോർമുല ഡയറക്റ്റ് കൊടുക്കാം, 3-1/(3+1)=2/4=1/2. ഇറ്റ്സ് കറക്റ്റ്. ശിച്ചു എ ആണ് കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27.
number 27, a 600 watt carrier, a 600 watt carrier is amplitude modulated, is amplitude modulated to a depth of 60%. 600 watt carrier is amplitude modulated to a depth of 60%. What is the total power of the modulated wave? What is the total power of the modulated wave? Option A, 960 watt. Option B, 708 watt. Option C, 360 watt. Option D, 720 watt. Okay, so AM in the case aanu edukku thandirikkunnathu, carrier power is given as 600 watt and modulation, depth of modulation is 60%. Find power of modulated wave. Yes, Trishya, correct aanu, 708 formula. Yes, Nasla, correct aanu, option B aanu. Ivide formula endaanu? Formula PAM equal to PC into 1 plus M squared by 2. Using this formula, we can substitute here 600 into 1 plus M is modulation index is 60%, that is equal to 0.6. So, we have 0.6 squared by 2. ഇതിനകത്ത് എത്രത്തോളം വരുന്നുണ്ട് സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത്? സൈഡ് ബാൻഡ് പവർ എത്രയാണ് വരുന്നത്? സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത് 600 ആണ്. അതിൻ്റെ കാരിയർ പവർ പ്ലസ് സൈഡ് ബാൻഡ് പവർ ഈസ് 108. ദിസ് ടേം 0.6 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 600 ഈസ് 108 വാട്ട്. സോ 108 വാട്ട് ഈസ് സൈഡ് ബാൻഡ് പവർ ആൻഡ് 600 വാട്ട് ഈസ് കാരിയർ പവർ. ടോട്ടൽ പവർ ഈസ് 708 watts. Okay, next question. To suppress the carrier from an AM signal, to suppress the carrier from an AM signal, dash can be used. To suppress carrier from AM signal, dash can be used. Option A, low pass filter. Option B, mixer. Option C, balanced modulator. Option D, band reject filter. Band reject filter. So in order to eliminate carrier, we are using, yes, C, balanced modulator will eliminate carrier. We will get only sidebands mathram kittan balanced modulator aanu use cheyyunnathu. Correct option is C. Next question. Which is not true for FM? Option A, FM has an infinite number of sidebands and the carrier. FM has an infinite number of sidebands and carrier. Option B, increased depth of modulation increases the sideband power and therefore the total transmitted power. Increased depth of modulation increases the sideband power and therefore the total transmitted power. Option C, the amplitude of carrier component varies with the modulation index.
the amplitude of carrier component varies with the modulation index. Option D, the a reactance modulator can be used to generate FM. Option D, a reactance modulator can be used to generate FM. So options are clear on law. First option, option A has an infinite number of sidebands and carrier. Option B, increased depth of modulation increases sideband power and therefore the total transmitted power. Option C, the amplitude of carrier component varies with the modulation index. Option D, the amplitude of carrier component varies with the modulation index. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് എഫ് എം, വിച്ച് ഈസ് നോട്ട് ട്രൂ ഫോർ എഫ് എം. ഓരോന്ന് എടുത്ത് നോക്കാം. എഫ് എം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ആൻഡ് ദ കാരിയർ. കറക്റ്റ് ആണോ? Correct. Number of side bands of FM is infinity. Correct. That's correct. Infinite number of side bands. Practically, side bands are limited by Carson's formula. Okay. About A and what is the option? Correct. Officer, what is the option? It's an answer. It's a correct statement. Second option. Okay. Increased depth of modulation increases sideband power and therefore total transmitted power. അതായത് depth of modulation total transmitted power ആയിട്ട് related ആണ്. അതായത് total transmitted power depth of modulation നെ depend ചെയ്യും. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. എന്താണ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? പവർ ഓഫ് എഫ് എം power of fm is equal to carrier power. അത് ഒരിക്കലും മാറുന്നില്ല. മോഡുലേഷൻ ഇൻഡെക്സ് അനുസരിച്ച് പവർ മാറുന്നില്ല. fm ന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് കമ്പയർ വിത്ത് am. പവർ ഓഫ് fm is constant and is independent of the modulation index. പവർ ഓഫ് fm is equal to carrier power. അതിനകത്ത് വേറെ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നുണ്ട്, സൈഡ് ബാൻഡ്സിലേക്കൊക്കെ മാറുന്നുണ്ട് പവർ. പക്ഷേ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്. ക്ലിയറായോ? ഓൾവേസ് കാൽക്കുലേറ്റഡ് യൂസിങ് എ സി സ്ക്വയർ ബൈ ടു എന്നുള്ള ഫോർമുല അല്ലേ. അതിനകത്ത് ഫ്രീക്വൻസി വെവ്വേറെ ഫ്രീക്വൻസിയിലേക്ക് പവറൊക്കെ മാറുന്നുണ്ട്. അതിൻ്റെ സൈഡ് ബാൻഡ്സ് കൂടുകയും കുറയും, അതിൻ്റെ സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അത് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇപ്പൊ ആൻസർ നമുക്ക് കിട്ടി, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സിയിലേക്ക് വരാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ കോമ്പണന്റ് വാരീസ് വിത്ത് മോഡുലേഷൻ ഇൻഡെക്സ്. നമ്മൾ പറഞ്ഞു മോഡുലേഷൻ ഇൻഡെക്സ് ബീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ അനുസരിച്ച് ചിലപ്പോൾ ബീറ്റയുടെ ചില സ്പെസിഫിക് വാല്യൂവിൽ കാരിയർ കോമ്പണന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതിരിക്കും ചെയ്യും. ഓക്കെ, ചില പെർട്ടിക്കുലർ വാല്യൂസ് അതിന്റെ വാല്യൂ കറക്റ്റ് ഓർമ്മ വരുന്നില്ല. 2.86 മറ്റോ വരുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ 2.86 എക്സൈറ്റ് എനിക്ക് ഓർമ്മയില്ല. ബീറ്റയുടെ വാല്യൂ, ആ ബീറ്റയുടെ വാല്യൂ വരുമ്പോൾ കാരിയർ കോമ്പണന്റ് വാനിഷസ് ഇൻ ദാറ്റ് കണ്ടീഷൻ. അപ്പോൾ കാരിയർ കോമ്പണന്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ കോമ്പണന്റ് ക്യാൻ വേരി. ഓക്കെ, അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ബീറ്റ. അപ്പോൾ ഇവിടെ ആ കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെയാണ്. ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷേ ഇവിടെ കാരിയർ പവറിലാണ്, കാരിയർ ഫ്രീക്വൻസിയിലാണ് കാരിയർ പവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതേ പവർ തന്നെയാണ് വരിക, പക്ഷെ വെവ്വേറെ ഫ്രീക്വൻസി ബാൻഡ് സ്പെക്ട്രത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സൈഡ് ബാൻഡ്സിലേക്കൊക്കെ ആയിട്ട് മാറും. കാരിയർ കോമ്പണന്റ് പവർ ചില സമയത്ത് സീറോയുമായിട്ടും വരും, പക്ഷേ
സൈഡ് ബാൻഡിലേക്ക് ആ പവർ മാറിയിട്ടുണ്ടാവും. ടോട്ടൽ പവർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുക. അടുത്ത റിയാക്റ്റൻസ് മോഡുലേറ്റർ, എഫ് എം ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ റിയാക്റ്റൻസ് മോഡുലേറ്റർ പറയുന്നത്. അത് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് റിയാക്റ്റൻസ് മാറുന്ന ഒരു എലമെന്റ് ആണ് റിയാക്റ്റൻസ് മോഡുലേറ്റർ, ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് എഫ് എം. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 2009 കേരള പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് വേണം അതിന്റെ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. ക്വസ്റ്റ്യൻ, എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്, ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് ഗിവൺ ആസ് വി ഈക്വൽ ടു 10 sin 2π × 10⁻⁹ പ്ലസ് 5 sin 2π × 200t. The carrier frequency and the maximum deviation are respectively the carrier frequency and maximum deviation are respectively 10 MHz, option A 10 MHz, 1 kHz, option B 10 MHz, 200 kHz, option C 100 MHz, 1 kHz, option D 100 MHz, 200 Hz. ടു പൈ ഇൻറ്റു 10⁻⁹ പ്ലസ് 5 sin 2π × 200t. Where to find the carrier frequency and maximum frequency deviation. Maximum frequency deviation. Carrier frequency and the maximum frequency deviation. Option D ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്. മുഹമ്മദ് അമീൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. സൂര്യ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. സൂര്യ കറക്റ്റ് ആൻസർ ആണ്. മറ്റേക്കും കിട്ടിയ ആൻസർ ഫ്രീക്വൻസി ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് എഫ് എം സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ എഫ് എം ആണ് തന്നിരിക്കുന്നത്, എഫ് എം സിഗ്നൽ. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് വേരിയേഷൻ. ഓക്കെ, മുഹമ്മദ് അമീൻ കിട്ടിയല്ലോ അല്ലേ, ആ ഓപ്ഷൻ കിട്ടിയല്ലോ അല്ലേ. സോ ഫേസ് ഫേസ് ഡീവിയേഷൻ്റെ വാല്യൂ ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് ഡീവിയേഷൻ ആണ്. നമുക്ക് ഈ 5 sin 2π × 200t. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇതിൻ്റെ മാക്സിമം ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഡെൽറ്റ എഫ് ആയിട്ട് വരുന്നത്. ഈ ഡെൽറ്റ എഫ് എടുക്കുമ്പോൾ 1/2π എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം റേഡിയനെ നമുക്ക് ഹെഡ്സിലേക്ക് മാറ്റണം. d5/dt, d × Δ5/dt എന്ന് എഴുതാം. Δ5 എന്ന് വേണമെന്നില്ല, φ(t). ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഹാവിങ് മാക്സിമം വാല്യൂ. നമുക്ക് മാക്സിമം ഡീവിയേഷൻ ആണ് കണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2π × 200 × സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് 2π × 200t. സോ ഇറ്റ്സ് മാക്സിമം വാല്യൂ, മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് 2π ഉണ്ടാവും,
by 2 pi and 2 pi to p cancels. Maximum value will be 1000. Okay, that is 1 kilohertz. So this is frequency deviation. Matte frequency namukku 10^9 aanu. 10^9 hertz. And that is equal to 10 megahertz. 10 mega, 10^9 alle. Yes. 10 megahertz. Mega nu namukku 10^6 alle. ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ 10^7 ആണ്, അത് കറക്റ്റ് ചെയ്യാം. 10^17 ആണ്. അപ്പോൾ 10 മെഗാഹെർട്സ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇസ് ഓപ്ഷൻ എ. 10^9 അല്ല, 10^7 ആണ് കറക്റ്റ്. ഞാൻ ചിലപ്പോൾ പറഞ്ഞപ്പോൾ 10^7 തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 31. ക്വസ്റ്റ് നമ്പർ 31 പറയുന്നത് which is not a variation of amplitude modulation, which is not the variation of AM, which is not the variation of AM. Option A, vestigial sideband. Option B, pilot carrier system. Option C, independent sideband. Option D, angle modulation. Option D, angle modulation. Angle modulation. Yes, correct. Option is D. Angle modulation is correct. So all other systems are various forms of A. Vestigial sideband modulation, VSB. In pilot carrier system, this is a system in which a portion of the carrier is transmitted before transmitting the sidebands. Independent sideband transmission is used in FM stereo ile use cheyunnathana adile independent sideband site aanu transmitted AM inde oru different version ile stereo FM broadcast ilana ad use cheyunnu. Adutathu, which is a digital pulse modulation scheme? Next question, 30. Vedile option nammal parayunnathu option is D, angle modulation, that is FM and PM. 32, question number 32. Which is a digital pulse modulation scheme? PAM, option A, PAM, option B, PWM, option C, PCM, option D, PPM. ഇതിനകത്ത് ഏതാണ് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം? നെസ്ല, ദൃശ്യ, സി ആണ്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഇസ് സി ആണ്. പി എ എം, പി ഡബ്ല്യു എം, പി പി എം ഇത് അനലോഗ് പൾസ് മോഡുലേഷൻ സ്കീംസ് ആണ്. പി സി എം ഇസ് ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ സ്കീം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെലിവിഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇൻ ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ, in television transmission in India, the modulation scheme used is, A, amplitude modulation for picture, frequency modulation for sound. Option B, frequency modulation for picture, amplitude modulation for sound. Option C, AM for both picture and sound. Yes. Option D, FM for both picture and sound. Okay, that is the correct option. Yes, A, right? Yes, yeah.
AM for picture and FM for voice or sound. Now, condition. Option A is correct. Another question. Another television interrelator. In the US, NTSC system, the sound carrier frequency is the sound